पेज नंबर 30 मात्रा उ. लेट मी कॉल सायरा अमीन. सायरा अमीन कोण वाचे वाचे ने टीचर का पी पी डोगी डोगी डुमक डुमक न्याची गुनगुन कड़ी गुड़िया चुम गुनगुन और हाँ और सुमन हाँ उषा खुश हुआ हाँ सबका मन यस म्यूट आरुम कई पक कई ताते अपर्णा प्लीज रीड अपर्णा बजी डुग डुगी डुग डुगी की सुनकर धुन डुमक डुमक नाची गुनगुन गुड़िया चुनमन और सुमन बहुत खुश हुआ सुमक सुमक मन सबका मन सबका मन ओके टीचर इन प्रावश्यम कूड़ा वाई एल नोकी आर्म मनसावादे वाई बजी डुगु डुगी डुगु डुगी की सुनकर धुन धुमक धुमक नाची गुनगुन गुड़िया चुनमुन और सुमन बहुत खुश हुआ सबका मन नाम कहूँ ऊ मात्र मनसावा वाकल मनसो गुड कचुवा बुलबुल गुड मतलब शर्करा कचुवा आमा बुलबुल बेर्ड नाइटिंगेल बेर्ड ओके सलमान स्क्रीन नोकी ऊकी मात्र नाम एदान ऊकी मात्र नोकिके दिस इज ऊकी मात्र ओके ओके सो खट्टा मीठा जूस चीकू अंगूर और तरबूज कुछ खट्टा कुछ मीठा जूस ताकतवर तुम बनना खूब खाकर फल और पीकर जूस एंड पर खट्टा मीठा जूस खट्टा एन पर कुछ पुली पुलिप मीठा मधुरम ज्यूस ज्यूस कुछ ओरेंज ज्यूस कुछ पुलिप कुछ मधुरम का सो अदाणिवे खट्टा मीठा जूस खट्टा एपजल पुलिप अर्थ मनस अटो पुलिप मीठा एपजल मधुरम खट्टा मीठा जूस
Chiku. Chiku fruit ellar kariyalo. Chiku. Angur. Angur nu parna endana grapes. Okay. Tarbuj. Tarbuj nu parna endana. Nammade watermelon. Okay. So chiku, angur or tarbuj. Kuch khatta, kuch meetha juice. Idile nammal kariyam. അങ്കൂർ ഫോർ എക്സാമ്പിൾ അങ്കൂർ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഗ്രേപ്പിന്റെ ജ്യൂസിന് കുറച്ച് പുളി ഉണ്ടാവും അല്ലെ അതേസമയം നമ്മുടെ വാട്ടർ മെലൺ ആണെങ്കിൽ നല്ല മധുരമായിരിക്കും ചീക്കുവും ഒരുമാതിരി നല്ല ഒരുമാതിരി മധുരമായിരിക്കും പിന്നെ നമ്മുടെ ഓറഞ്ച് ഓറഞ്ച് ജ്യൂസിന് കുറച്ച് പുളി ഉണ്ടാവും സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫ്രൂട്ട്സുകൾ ഏതൊക്കെയാണ് ചീക്കു അങ്കൂർ ഓർ തർബൂജ് ഈ പറഞ്ഞതില് കുച്ച് ഖട്ട കുറച്ച് പുളിപ്പ് കാണും കുച്ച് മീഠ കുറച്ച് ഫ്രൂട്ട്സ് മധുരമുള്ളത് സോ പുളിപ്പുള്ളതും മധുരമുള്ളതുമായിട്ടുള്ള ജ്യൂസ് ദെൻ ജ്യൂസ് കുടിക്കുന്നതുകൊണ്ട് എന്താ നമുക്ക് കിട്ടുക താക്കത്വർത്തും ബന്നാഖൂബ് താക്കത്വർ എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല ശക്തിയുള്ളവർ നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഒരു പോയം പഠിച്ചതല്ലേ ഓർക്കുന്നുണ്ടോ ആരെങ്കിലും ഇതുപോലൊരു പോയം നമ്മൾ പഠിച്ചതല്ലേ ഫസ്റ്റ് സ്റ്റാൻഡേർഡില് ആരും ഓർക്കുന്നില്ലേ സേഹത്ത് ബനാവോ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ക്ലാസ് വണ്ണില് പഠിച്ചതല്ലേ സേഹത്ത് ബനാവോ ദൈവമേ ആരും ഓർക്കുന്നില്ലേ ഏ നോ വൺ സേഹത്ത് ബനാവോ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ കഴിച്ച് ഹെൽത്തി ആവണം എന്നൊരു കുഞ്ഞു പോയം നമ്മൾ പഠിച്ചതാണ് ക്ലാസ് വണ്ണില് പറാൻ ഒരു ഓർമ്മയും കിട്ടുന്നില്ലേ പറാൻ സേഹത്ത് ബനാവോ ബോലി ദാദി ബോലേ ദാദാ ഹാത്തുമേ ലേക്കർ സബ്സി താജ ഓർക്കുന്നുണ്ടോ ആരെങ്കിലും ടീച്ചർ തന്നെയല്ലേ പഠിപ്പിച്ചത് നിങ്ങളെ ഓക്കെ എല്ലാവരും മറന്നുപോയി ഓക്കെ സോ അതിലും നമ്മൾ ഇങ്ങനെയാണ് ഇതാണ് ഇത് തന്നെയാണ് പഠിച്ചത് ജ്യൂസുകൾ കുടിക്കണം വെജിറ്റബിൾസ് കഴിക്കണം സോ അതുവഴി എന്താണ് സംഭവിക്കുക താക്കത്വർഹം പഞ്ചായങ്ക താക്കത്വർ എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല ശക്തിയുള്ളവരാകും ശരീരത്തിന് നല്ല ശക്തിയുള്ളവരാകും നല്ല ആരോഗ്യമുള്ളവരാകും താക്കത്വർത്തും ബന്നാഖൂബ് ഓക്കെ സോ ജ്യൂസുകളൊക്കെ കുടിക്കുന്ന വഴി ഫ്രഷ് ജ്യൂസുകൾ കുടിക്കുന്ന വഴി എന്താണ് നമ്മള് നല്ല ശക്തിയുള്ളവരാകും താക്കത്വർത്തും ബന്നാഖൂബ് ഖാക്കർ ഫൽ ഓർ പീക്കർ ജ്യൂസ് ഖാക്കർ ഖാക്കർ മത്ലബ് കഴിച്ചിട്ട് ടു ഈറ്റ് കഴിച്ചിട്ട് എന്ത് കഴിച്ചിട്ടാണ് കഴിക്കുക എന്ത് കഴിച്ചിട്ടാണ് ഫൽ ഫൽ മത്ലബ് ഫ്രൂട്ട് ഓക്കെ ദെൻ ഫ്രൂട്ട് കഴിക്കുന്നത് വഴിയും ജ്യൂസ് പീക്കർ പീക്കർ എന്ന് പറഞ്ഞാൽ കുടിക്കുക ഓക്കെ ജ്യൂസ് കുടിക്കുന്നത് വഴിയും ഫ്രൂട്ട്സ് കഴിക്കുന്നത് വഴിയും നമ്മൾ എന്താണ് നമ്മള് സ്ട്രെങ്ത് നമ്മുടെ ബോഡി നല്ല സ്ട്രെങ്ത് ആവും നമ്മൾ ആരോഗ്യമുള്ളവരാകും എന്നാണ് ഈ പോയതിന്റെ അർത്ഥം ഇവിടെ ഓക്കെ സോ ഖട്ട മീഠ ജ്യൂസ് ചീക്കു അങ്കൂർ ഓർ തർബൂജ് കുച്ച് ഖട്ട കുച്ച് മീഠ ജ്യൂസ് ആരാണ് സ്ക്രീനിൽ എഴുതി കളിക്കുന്നത് താക്കത്വർത്തും ബന്നാഖൂ ഖാക്കർ ഫൽ ഓർ പീക്കർ ജ്യൂസ് ഓക്കെ സോ ഇത് നമ്മൾ എന്താണ് പഠിക്കുന്നത് ഊക്കി മാത്ര സോ ഇവിടെ എത്ര മാത്രകൾ ഉണ്ട് ഊ ചേർത്തിട്ട് നോക്കിക്കേ ഫസ്റ്റ് ജ്യൂസ് ഓക്കെ ദെൻ ചീക്കു അങ്കൂർ തർബൂസ് ദെൻ അഗെയിൻ ജ്യൂസ് ഖൂബ് ജ്യൂസ് ഇത്രയും വാക്കുകളാണ് നമ്മള് ഊക്കി മാത്ര ചേർത്ത് നമ്മൾ ഈ പോയത്തിൽ പഠിച്ചത് ഓക്കെ ആർക്കെങ്കിലും പോയം മനസ്സിലാവാതെ ഉണ്ടോ ഏതെങ്കിലും വേർഡ് മീനിങ് ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടോ എനി വൺ ആർക്കെങ്കിലും ഉണ്ടോ ചോദിക്കാം എല്ലാവർക്കും മനസ്സിലായി ഓക്കെ ഫൈൻ അപ്പൊ നമുക്ക് ഇതിന്റെ എക്സസൈസ് ചെയ്യാം ഇനി ഓക്കെ ഇനി ഒരു മിനിറ്റ് യെസ് ഇത് ഊക്കി മാത്ര ചേർത്തുള്ള വാക്കുകൾ ഏതൊക്കെയാ നോക്കിക്കേ ഭാലു കബൂത്തർ ഖർബൂജ ഭാലു ഭാലു മത്ലബ് കരടി ക
कबूतर, कबूतर मतलब प्राव पीजियन। खरबूजा, खरबूजा എന്ന് പറഞ്ഞാൽ മസ്ക് മെലൻ ആണ്, ഇതൊരു ഫ്രൂട്ട് ആണ്, നമ്മൾ ഷമാം ഷമാം എന്നൊക്കെ പറയും, ഷമാം ജ്യൂസ് ഒക്കെ കുടിച്ചിട്ടുണ്ടോ ആരെങ്കിലും, അത് ഈ ഫ്രൂട്ടിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ഖർബൂജ മത്ലബ് മസ്ക് മെലൻ, നമ്മളുടെ തണ്ണിമത്തന്റെ ഒക്കെ വെറൈറ്റിയിൽ പെടുന്നതാണ് ഈ ഷമാം എന്ന് പറഞ്ഞത്, ഷമാം എന്നാണ് പറയുക. സോ ഖർബൂജ മത്ലബ് മസ്ക് മെലൻ, കബൂത്തർ പ്രാവ്, ഭാലു കരടി. ഓക്കെ, മുഹമ്മദ് സബീഷ് ഒന്ന് വായിച്ച പോലെ ഊക്കി മാത്രം ചേർത്തുള്ള വാക്കുകള് വായിച്ച ഏതൊക്കെയാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്? ഭാലു, കബൂത്തർ, ഖർബൂജ, പറഞ്ഞേ, ഖർബൂജ. ഗായല്ല മോനെ, കറക്റ്റ് പ്രൊനൗൺസ് ചെയ്ത് പഠിക്കണം കേട്ടോ, അല്ലെ തെറ്റേ പഠിക്കുള്ളൂ നിങ്ങള്. ഖർബൂജ, ഓക്കെ, രണ്ടാമത്തെ ഖ ആണ്, ഖ ആണ് ഇത്. ഓക്കെ, സോ ഖർബൂജ, ഭാലു, കബൂത്തർ, ഖർബൂജ. ശ്രേയസ് ഒന്ന് വായിച്ചേ, ശ്രേയസ്. ഭാലു, ശ്രേയസ്, ശ്രേയസ്, ടീച്ചർ എങ്ങനെയാ പറയുന്നത് നോക്കിക്കേ, ബാലു അല്ല, ഭാലു, ഭ പറഞ്ഞേ, ഗാലു. ഓ, ഗായല്ല, ഇത് ഏതാണ് അക്ഷരം, ഇത് ഏതാണ് അക്ഷരം, പ, ഭ, ഭാലു. നമ്മള് മലയാളത്തിലെ ഭരണി പറയില്ലേ, ഭരണി, ഭരണിയുടെ ഭായാണ് ഇത് കേട്ടോ, ഭാലു. പറഞ്ഞേ, ഭാലു, ഭായല്ല, ഭ, കറക്റ്റാ പറഞ്ഞേ, ഭരണി പറയാ അറിയാമോ, ഭരണി ഒന്ന് പറഞ്ഞേ, മലയാളത്തിലെ ഭരണി ഒന്ന് പറഞ്ഞേ, ഭരണി, ഭരണി, അതും ഭയാണ്, അതും ഭരണിയാണല്ലോ, അപ്പൊ പിന്നെ അതൊക്കെ എങ്ങനെ ശരിയാവോ, ഭരണി എന്നല്ലേ പറയാ, ഏ, കറക്റ്റാ പറഞ്ഞു പഠിക്കണം, ഭാലു. ടീച്ചർ പറഞ്ഞു ഭാലു. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് ഏതാണ് വേർഡ്? കബൂത്തർ. ആ, നെക്സ്റ്റ് അടുത്ത ഏതാണ്? ഖർബൂജ. ഖർബൂജ, ഖർബൂജ. ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ എന്താണ് അറിയില്ല, വാക്ക് അക്ഷരങ്ങൾ കറക്റ്റ് അല്ല മോൻ പറയുന്നത് കേട്ടോ, തെറ്റാ പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെയേ പഠിക്കുള്ളൂ പിന്നെയും. ഒരാളെ കൂടെ ഒന്ന് വായിപ്പിച്ചു നോക്കട്ടെ ശരിയാവുന്നുണ്ടോ നോക്കട്ടെ. ദ്രുപദ് കൺമ്യൂട്ട് ചെയ്ത മോനെ, ദ്രുപദ് വായിച്ചേ. ഭാലു, കബൂത്തർ, ഖർബൂജ. വെരി ഗുഡ്, കറക്റ്റ്. മോൻ കേട്ടോ, ശ്രേയസ് കേട്ടോ, ടീച്ചർ പറയുന്നത് കേട്ടില്ല, ഇപ്പൊ ദ്രുപദ് വായിച്ചത് കേട്ടോ, ഏ, ശ്രേയസ് മാത്രല്ല എല്ലാവരും ആ കറക്റ്റ് അക്ഷരങ്ങൾ കറക്റ്റ് പ്രൊനൗൺസ് ചെയ്ത് പഠിക്കണം കേട്ടോ, തെറ്റ് വായിക്കാൻ പാടില്ല. ഓക്കെ, ഫറാൻ ഒന്ന് വായിച്ചു കൊടുത്ത ഒന്നുകൂടെ, ഫറാൻ വായിച്ചേ. ബാലു, ബായല്ല, ഭരണി പറഞ്ഞേ, ഭരണി, ഭരണി. എന്താണ് ഭരണി പഠിച്ചിട്ടുണ്ടോ മലയാളത്തില്? ഏ, ആ മൈക്ക് ഓഫ് ചെയ്യാതെ ചോദിക്കട്ടെ ടീച്ചർ, അൺമ്യൂട്ട് ചെയ്തേ. ഭരണി പഠിച്ചിട്ടേ, അത് ഭരണി എന്നാണോ പഠിപ്പിച്ചത്, ഭരണി എന്നാണോ പഠിച്ചത്, ഏ, അപ്പൊ ബാലു, ബാലു, ബാലു ചേട്ടനെ എന്ത് വിളിക്കും, ബാ, ബാലു, അതും ബാലു ആണ്, അതിന്റെ ബായ ഏതാ വേറെ അല്ലേ, ഭരണിയുടെ ഭായും ബാലു എന്നുള്ള ഭായും വേറെ അല്ലേ, അപ്പൊ രണ്ടും രണ്ടായിട്ട് വേണ്ട പറയാൻ, ഭരണി, ഭരണി പറയുന്ന പോലെ തന്നെ ആ ഭാ തന്നെയാണ് ഇവിടെ വരുന്നത്, ഭാലു. ബാലു,
കുറച്ചുകൂടെ ശരിയാവാറുണ്ട്. ഓക്കെ, ആ കബൂത്തർ, ആ പിന്നെ എന്താണ് ഒന്നുകൂടെ പറഞ്ഞേ? ഗർബൂജ. ഗ അല്ല, ഗ അല്ല, ഖ. ഖ പറഞ്ഞേ. ഗർബൂജ. നമ്മള് വ്യഞ്ജനാക്ഷരം നിങ്ങൾ പഠിച്ചതല്ലേ, ആ ആ തെറ്റ് പഠിക്കുന്നോണ്ടാണ് നമുക്ക് ആ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ കിട്ടാത്തത്. നമ്മള് ഇങ്ങനെയാണ് പഠിച്ചത്. ഓരോന്നിനും ഓരോരോ എന്താണ് പറയുന്ന രീതി വ്യത്യാസമാണ്. നമ്മൾ മലയാളത്തിൽ പഠിക്കുന്ന പോലെ തന്നെ തെറ്റ് പഠിക്കാൻ പാടില്ല കേട്ടോ. ക, ഖ, ഖ രണ്ടാമത്തെ അക്ഷരാണ് ഖ. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടത് എന്താണ്? ഖർബൂജ. ഓക്കെ, ഇവിടെ ഇപ്പൊ വായിച്ചപ്പോ എന്താണ് ഖർബൂജ എന്ന് പറയും. അപ്പൊ ഖ ചേർത്ത് ഖർ, ഖർ പറയും വീട്, വീടിന് നമ്മൾ ഖർ എന്ന് പറയും. അത് ഖ ആണ് വരിക, ഇത് ഖ. രണ്ടിനും പ്രൊനൗൺസിയേഷൻ വ്യത്യാസമുണ്ട്. അത് അപ്പൊ ആ വ്യത്യാസം മനസ്സിലാക്കി വേണം പഠിക്കാൻ വേണ്ടിട്ട്. ഓക്കെ, ഖർബൂജ, ഭാലു, കബൂത്തർ. ഓക്കെ, യെസ്. ഇനി നമ്മള് എക്സസൈസ് ചെയ്യാം. സമ അൽഹേന, എന്താണ് മോളെ ഹാൻഡ് റൈസ്? സമ എവിടെ പോയി? പോയോ സമ അൽഹേന മോൾ? എന്താണ് എപ്പോഴും വീഡിയോ ഓഫ് ചെയ്തിട്ടിരിക്കുന്നത്? അൺമ്യൂട്ട് ചെയ്യൂ, ചോദിക്കട്ടെ. ചേർക്കില്ലായിരുന്നോ? ഇപ്പൊ വന്നോ? ആ ഓക്കെ. എല്ലാരും പെൻസിൽ എടുത്തേ. ദിയേഗേ ശബ്ദോ മേ ഊ കി മാത്രാ വാലേ വർണ്ണ പർ ഗോലാ ലഗായേ. സർക്കിൾ ചെയ്ത് കൊടുത്തേ എല്ലാം. ഊ കി മാത്ര വരുന്ന വാക്കുകളൊക്കെ സർക്കിൾ ചെയ്ത് കൊടുത്തേ. കാജു, ഭൂക്, ദൂദ്, ചൂല, സൂരജ്, കൂദ്ന, തർബൂജ്, ജാദൂഗർ, ഷഹ്തൂത്. Yes. കിട്ടിയോ എല്ലാവർക്കും? അടുത്തത് സമജ് കർ ലിഖിയേ. സ്പ്ലിറ്റിംഗ്, വേർഡ് സ്പ്ലിറ്റിംഗ് ആണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. യെസ്, ഊക്കി മാത്ര ചേർത്തുള്ള വാക്കുകളുടെ എങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വേർഡ് നോക്കിക്കേ. ദൂസ്ര. ദൂസ്ര എങ്ങനെയാണ്? ദൂസ്രക്കകത്ത് എവിടെയാണ് ഊക്കി മാത്ര വന്നിട്ടുള്ളത്? ദൂ. അപ്പൊ നമ്മൾ എങ്ങനെ ആ ലെറ്ററിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം? എങ്ങനെയാണ്? ദ പ്ലസ് ഊ പ്ലസ് സ പ്ലസ് ര. ജോഡ്ക്ക് ക്യാ മിൽതാ ഹേ? ദൂസ്ര. അതുപോലെ ബാക്കിയുള്ളതൊക്കെ എഴുതിക്കേ. ചീക്കു. ഫസ്റ്റ് എവിടെയാണ് ഊക്കി മാത്ര വന്ന് നോക്കിക്കേ. കൂ. അപ്പൊ നമ്മള് ആ ലെറ്ററിനെ മാത്രം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും, പിരിച്ചെഴുതും. ഓക്കെ, സോ ജി പ്ലസ് ക പ്ലസ് ഉ ചീക്കു. അടുത്തത് ഖജൂർ. ഖജൂറിൽ എവിടെയാണ്? ജൂ. ജയുടെ കൂടെയാണ് ഊക്കി മാത്ര. അപ്പൊ എങ്ങനെ എഴുതും? ഖ പ്ലസ് ജ പ്ലസ് ഊ പ്ലസ് ര. നെക്സ്റ്റ് സൂരജ്. സൂരജ്, സൂരജിൽ എവിടെയാണ്? സൂ.
ऊ की मात्रा स के साथ है. सो प्लस ऊ प्लस र प्लस ज सूरज. സംശയമുള്ളവര് സ്ക്രീനിൽ നോക്കി എഴുതുക കേട്ടോ. കഴിഞ്ഞു എല്ലാവരും എഴുതിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ വേഗം വേഗം എഴുതിക്കോളൂ. യെസ് മാറ്റിക്കോട്ടെ. ഓക്കെ യെസ് അടുത്തത് എഴുതാത്തവരുണ്ടെങ്കിൽ ടീച്ചർ ഗ്രൂപ്പിൽ ഇട്ടോളാം കേട്ടോ, നോക്കി എഴുതിക്കോളൂ. യെസ് അടുത്തത് ഊക്കി മാത്ര ലഗാക്കർ ശബ്ദോ കോ പൂരാ കീജിയേ. എല്ലാരും എഴുതിക്കേ, സിമ്പിൾ അല്ലേ. ഊക്കി മാത്ര മിസ്സിംഗ് ആയിട്ടുള്ളടത്ത് ഊക്കി മാത്ര എഴുതുക. തരാസു ഭർപൂർ नाखून. नेक्स्ट इज चूमना. ऊकी मात्रा चेर्त वाकल फिल किया. अड़तद चित्रों को देखकर शब्दों को पूरा कीजिए. നമ്മൾ പഠിച്ചതാണ് ഓൾറെഡി. ഫസ്റ്റ് വൺ എന്താണ്? ഭാലു. നെക്സ്റ്റ് വൺ ഈസ് കബൂത്തർ. നെക്സ്റ്റ് ഖർബൂജ. And the last one, teacher പറയാണേ, നമ്മൾ എഴുതാത്തവരുണ്ടെങ്കിൽ ടീച്ചർ ഗ്രൂപ്പിൽ ഇടുമ്പോ നോക്കി എഴുതുക, കാരണം സമയം തീരറിയ അതും കൂടെ തീർക്കാനായിട്ടാണ്. അടുത്തത് ഇംഗ്ലീഷിലുള്ള വാക്കുകളുടെ ഹിന്ദി വാക്കുകൾ. ഫസ്റ്റ് വൺ ഈസ് നീഡിൽ. നീഡിൽ എന്ന് പറഞ്ഞാൽ ഹിന്ദിയില് സൂയി. സൂയി. നെക്സ്റ്റ് ഈസ് റോം. റോം എന്ന് പറഞ്ഞാൽ എന്താണ്? കറങ്ങാൻ പോവാന്ന് പറയില്ലേ, ചുറ്റി കറങ്ങാൻ പോവാ, അതിനാണ് റോം എന്ന് പറയുക. അപ്പൊ നമുക്ക് ഹിന്ദിയിൽ അതിനെ ഘൂംന എന്ന് പറയും. ഘൂംന. നെക്സ്റ്റ് ഈസ് ബാംഗിൾ. ബാംഗിൾ എന്ന് പറഞ്ഞാൽ വള. വള എന്നാണ് അർത്ഥം. എങ്ങനെ എഴുതും? ചൂടി. ഡേർഡ് അടിയില് ഒരു ബിന്ദു വരും കേട്ടോ, തെറ്റിക്കല്ലേ.
but not anymore. Chu. D. Chudi. The last one, blood. Blood in the varnal, khoon. Blood matlab khoon. Needle, sui. Rome, ghoomna. Bangle, chudi. And blood, khoon. സൂക്കി മാത്രം വരുന്ന വാക്കുകളാണ് നമ്മൾ ഇപ്പൊ കണ്ടത്. ഓക്കെ, സൂയി, ഘൂംന, ചൂടി, ഖൂൻ. ഇനി എഴുതാത്തവരുണ്ടെങ്കിൽ ടീച്ചർ ഗ്രൂപ്പിൽ ഇടാട്ടോ, അത് നോക്കി നിങ്ങൾ ഫില്ല് ചെയ്യുക.